എന്താണ് ഈ മാഗ്നറ്റിക് തെറാപ്പി ഇപ്പം നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ പല കപ്പലൻ്റെ കച്ചവടക്കാരന്മാർ പോലും കൊണ്ടു കടന്ന് വിൽക്കുന്ന ഒരു സാധനമായി മാറിയിട്ടുണ്ട് ഈ മാഗ്നറ്റിക് തെറാപ്പിയുടെ കുറേ സാധനങ്ങൾ എന്ന് പറയുന്നത് അതായത് മാഗ്നറ്റിക് ബെഡ് മെത്ത കയ്യിലിടുന്ന ചില റിസ്റ്റ് സ്ട്രാപ്പ് പോലെയുള്ള കാര്യങ്ങൾ എന്തിന് അണ്ടർവെയർ അതുപോലെ ഷൂസിനകത്ത് ഇൻസോളിനകത്ത് വയ്ക്കാൻ പറ്റിയ കാര്യം ഇനി കുടിക്കുന്ന വെള്ളത്തിനെ മാഗ്നറ്റൈസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് കോയിൽ ചുറ്റി വയ്ക്കുന്ന തരത്തിലുള്ള ചില ഉപകരണങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനോ ഒക്കെ ചേർത്തിട്ടാണ് വിൽക്കുന്നത് അപ്പോൾ എന്താണ് അവർ പറയുന്നത് മാഗ്നറ്റിക് തെറാപ്പി കൊണ്ട് നിങ്ങൾക്ക് ക്യാൻസർ മുതൽ രക്തസമ്മർദ്ദം മുതൽ ഹാർട്ട് അറ്റാക്ക് മുതൽ സ്ട്രോക്ക് മുതൽ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങൾക്കും ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ അത് മാഗ്നറ്റിക് തെറാപ്പിയാണ് ഒന്നുകിൽ ഈ മാഗ്നറ്റിക് ആയിട്ടുള്ള ബെഡ് ഒരു ഷീറ്റ് പോലത്തെ സാധനമാകാം ചിലപ്പോൾ അത് പ്ലഗിൽ കുത്തിയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള തെറാപ്പി ആവാം ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ണാടി കുപ്പി അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്ലാസ് കൊണ്ടുള്ള ഒരു ബോട്ടലിനകത്ത് കുറേ സംഗതികൾ ചുറ്റി വച്ചതിന് ശേഷം അതിൽ കൂടെ വൈദ്യുതി പാസ് ചെയ്ത് മാഗ്നറ്റൈസ് ചെയ്ത വെള്ളം കുടിക്കുക തുടങ്ങിയ കുല കുറേ കലാപരിപാടികൾ ഒരു പരിപാടിയാണ് ഈ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത് ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് അത് അന്ന് തന്നെ അതിന് വലിയ പ്രസക്തി നേടാതെ പോയ ഒരു കാര്യമാണ് പക്ഷേ വീണ്ടും അത് പൊങ്ങി വരുന്നുണ്ട് ചില സെൻറ്ററുകൾ തന്നെ തുടങ്ങിയതിന് ശേഷം കുറച്ച് മസാജ് പോലെയുള്ള അതായത് ഈ പ്ലഗ്ഗിൽ കുത്തിയിട്ട് ചില പ്രത്യേകതരം കല്ലുകൾ റിവോൾവ് ചെയ്യിച്ചുകൊണ്ട് അല്ലെങ്കിൽ കറക്കിക്കൊണ്ടുള്ള മസാജ് ചെയ്യുന്ന ബെഡ്ഡുകൾ മുതൽ ഇവിടെ എല്ലാം ക്യാൻസർ പേഷ്യൻസും അതുപോലെയുള്ള ആളിലൊക്കെ ക്യൂ നിൽക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം സംസാരിക്കേണ്ടത് വളരെ പ്രസക്തമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഈ കാര്യം സംസാരിക്കാൻ വിചാരിച്ചത് അപ്പോൾ എന്താണ് ഈ മാഗ്നറ്റിക് തെറപ്പി കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ഈ പറയുന്ന ബെഡിനകത്തോ റെസ്ട്രാപ്പിനകത്തോ അല്ലെങ്കിൽ ഈ അണ്ടർവെയറിനകത്തോ എല്ലാം കുറേ മാഗ്നറ്റുകൾ അല്ലെങ്കിൽ കാന്തം കെട്ടിവയ്ക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഇനി നമുക്ക് രണ്ട് തരത്തിലുള്ള മാഗ്നറ്റ്സ് ഉണ്ടെന്ന് അറിയാം പണ്ട് തന്നെ പഠിച്ചിട്ടുള്ളതാണ് സ്കൂളിൽ പെർമനൻറ്റ് മാഗ്നറ്റ്സും അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇലക്ട്രോ മാഗ്നറ്റ്സും ഉണ്ട് ഒരു കോയിൽ ചുറ്റിയതിന് ശേഷം ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇരുമ്പ് കമ്പിയോ മറ്റു മാഗ്നറ്റൈസ് ചെയ്യുന്ന ഒരു പരിപാടി അപ്പം വൈദ്യുതി പാസ് ചെയ്യുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പരിപാടിയിലോ ചെയ്യുന്ന തരത്തിലുള്ള കുറേ മാഗ്നറ്റുകൾ വെച്ചിട്ടുള്ള ഒരു തെറാപ്പിയുടെ സെറ്റപ്പാണ് അപ്പോൾ ഇത് ഒരുപാട് കാലമായിട്ട് തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് മാഗ്നറ്റിന് ശരീരത്തിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് വലിയ എഫക്റ്റുകളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് ഇനി മനസ്സിലാകാത്തവർക്കായിട്ട് അല്ലെങ്കിൽ പലരും പറഞ്ഞു വെറ്റിക്കുന്ന കാര്യമാണ് ഈ ഭൂമിയുടെ മാഗ്നറ്റിക് ലൈൻസ് വെച്ചിട്ട് വടക്ക് തെക്കായിട്ട് കിടക്കുമ്പോഴത്തേക്കും അത് അതുമായിട്ട് അലൈൻ ചെയ്തിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് വടക്കോട്ട് തലവെക്കരുതെന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് അപ്പോൾ അതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തതാണ് പക്ഷേ ഈ മാഗ്നറ്റിക് തെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനുമുമ്പ് സംസാരിച്ചിട്ടില്ല അതുകൊണ്ടാണ് അതൊന്നുകൂടെ ഊന്നി പറയാമെന്ന് വിചാരിക്കും ഇവർ പറയുന്ന മെയിൻ ക്ലെയിം എന്താണ് ശരീരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും അപ്പോൾ ബ്ലഡിന് എന്തോ കാന്തികമായ സ്വഭാവം ഉള്ള ഒരു സാധനമാണ് അല്ലെങ്കിൽ കാന്തത്തിന് എന്തെങ്കിലും ബ്ലഡിനെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഒരു ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തു നിന്നാണ് ഇതാദ്യം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തന്നെ ഒരു പരീക്ഷണം നടത്തിയിട്ട് അവിടെ ഉപയോഗിച്ചത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വൺ ടെസ്ല വരെ ടെസ്ലയിലാണ് നമ്മൾ മാഗ്നറ്റിസം പറയാറ് വൺ ടെസ്ല വരെ പവർ ഉള്ളത് അതായത് ഏതാണ്ട് പതിനായിരം ഗോസ് വരുന്ന രീതിയിലുള്ള മാഗ്നറ്റിക് പവർ ഉണ്ടാക്കിയതിന് ശേഷം ശരീരത്തിൽ ലോക്കലായിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തെങ്കിലും രക്തത്തിൻ്റെ ഫ്ലോയെ കൂട്ടാനോ അല്ലെങ്കിൽ രക്തത്തിന് ഏതെങ്കിലും തരത്തിൽ എഫക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടുണ്ട് നയൻറ്റീൻ നയൻറ്റി വൺ ഉള്ള കാര്യമാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അന്ന് തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു സംഗതി ഇല്ല ശരീരത്തിൻ്റെ രക്തത്തിനെ നമുക്ക് മാഗ്നറ്റ് വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ അപ്പോൾ എന്താണ് ഇതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷേ നിങ്ങൾ ചില പരീക്ഷണങ്ങളിൽ കണ്ടു കാണും വെള്ളത്തിനെ നമ്മളൊരു മാഗ്നറ്റ് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അത് റിപ്പൽ ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ വികർഷിച്ച് വികർഷണം ഉണ്ടായി അതിങ്ങനെ മാറിപ്പോകുന്നത് കാണാൻ പറ്റും അതുപോലെ തന്നെ എം ഐ ടിയിലൊക്കെ ചില ലെക്ചേഴ്സിനകത്ത് നിങ്ങൾ കണ്ടിട്ടാവും ഓക്സിജൻ പോലെയുള്ള സാധനം ലിക്വിഡ് ആയിട്ടുള്ള ഓക്സിജനോ അല്ലെങ്കിൽ ഫ്യൂംസ് ആയിട്ട് വരുന്ന ഓക്സിജനെയോ നിങ്ങൾ കാന്തം കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ അട്രാക്ട് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും ഇതിനൊക്കെ പ്രധാനമായിട്ട് രണ്ട് മാഗ്നറ്റിസത്തിൽ തന്നെയുള്ള രണ്ട് പ്രതിഭാസങ്ങളാണ് കാരണം ഒന്നിൻ്റെ പേര് ഡയമാഗ്നറ്റിസം എന്നും മറ്റത് പാരാ എന്നുമാണ് പറയുന്നത് ഡയമാഗ്നറ്റിസോ ആയാലും പാരാ ആയാലും ഏറ്റവും എളുപ്പം മനസ്സിലാക്കേണ്ടത് വളരെ ടെമ്പററി ആയിട്ട് കുറച്ച് നേരം മാത്രം നിൽക്കുന്ന ഒരു കാര്യമാണ് പെർമനൻറ്റ് മാഗ്നറ്റ് പോലെ അങ്ങനെ നമുക്ക് സ്ഥിരമായി മാഗ്നറ്റൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു രീതിയല്ല അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് ഡയമാഗ്നറ്റിസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് എല്ലാം പേഡ് ഒരു ഒരു ആറ്റമാണ് എടുക്കുന്നത് ഇരിക്കട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡയ കാണാൻ പറ്റും ഒരു മാഗ്നെറ്റ് കൊണ്ടുവരുമ്പോൾ ആ പേയ്ഡായിട്ടുള്ള ഇലക്ട്രോൺസിനെ എല്ലാം ഇത് വികർഷിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നതായിട്ട് കാണാം അതിന് അതിൻ്റെ സാങ്കേതികവശത്തിലേക്ക് പോകുന്നില്ല ഇത്രയും മനസ്സിലാക്കുക വികർഷിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും പാരാ ഉദാഹരണത്തിന് ഓക്സിജൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു ഓക്സിജനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അതിൻ്റെ അതൊരു അൺപെയ്ഡായിട്ടാണ് അതായത് പെയായിട്ട് നിൽക്കുന്ന ഇലക്ട്രോൺസ് അല്ല ഉള്ളത് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ആ ഒരു വാതകത്തിനകത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എൻ്റെ മാഗ്നറ്റിക് ഡൈപോൾസ് എന്ന് പറയുന്നത് നോർത്തും സൗത്തും ഉണ്ടാവുമല്ലോ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കുന്ന ഒരു അവസ്ഥ പക്ഷേ ഒരു മാഗ്നറ്റ് കൊണ്ടുവരുന്ന സമയത്ത് ഇതെല്ലാം അലൈൻ ചെയ്യും അതിന് ചെറിയൊരു മാഗ്നറ്റിസം ഉണ്ടാവുകയും ചെയ്യും ഇനി രക്തത്തിലെ കാര്യമെടുക്കാം ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ഒരു സാധനമാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ് രക്തത്തിൽ നമ്മുടെ ഓക്സിജനെ വഹിച്ചുകൊണ്ട് പോകാനുള്ള കഴിവുള്ളത് ഹീമോഗ്ലോബിനാണ് അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു ആയിട്ടുള്ള ഒരു സംഗതിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇനി ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിജൻ ഓക്സിജൻ ഉള്ള ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ ഓക്സിജൻ ഉള്ള ബ്ലഡിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ വീക്കായിട്ടുള്ള ഒരു ഡയമാഗ്നറ്റിക്ക് ആണ് എന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മാഗ്നറ്റിക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സംഗതിയെ ചലിപ്പിക്കാനോ മാറ്റാനോ പറ്റുന്ന അത്രയും സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ അർത്ഥം ഇനി ഡി ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആണെങ്കിലോ അത് പാരാ ആണ് എന്നുള്ളതാണ് ഇത് രണ്ടായിരുന്നാലും വളരെ വീക്കായിട്ടുള്ളൊരു മാഗ്നറ്റിക് ഫോഴ്സ് ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ശരീരത്തിനകത്തുള്ള രക്തത്തിനെ എന്തെങ്കിലും തരത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ ഇത് വെച്ചത് കൊണ്ട് ഈ അതിന് പുറമെയാണ് ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നമ്മൾ ഒരു വൺ ടെസ്റ്റിലാണ് വരുന്ന മാഗ്നറ്റിക് പവർ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ട ഒരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ രക്തത്തിനെ ഇത് ചലിപ്പിക്കാൻ പറ്റുന്നില്ല അത് നിങ്ങളുടെ വീട്ടിലുള്ള ബെഡിനോ അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞല്ലോ വെള്ളം എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് പേടായിട്ടുള്ള ഒരു ഇലക്ട്രോൺസ് ഉള്ള ഒരു സിസ്റ്റമാണ് അപ്പോൾ അതിനൊരു ഡയമാഗ്നറ്റിക് സ്വഭാവമുണ്ട് അപ്പോൾ നിങ്ങൾ കാന്തത്തിൻ്റെ ചുരുളുകൾ കെട്ടിവെച്ചെന്ന് പറഞ്ഞ് ഈ വെള്ളത്തിനകത്തോ നിങ്ങൾക്ക് ആ ഒരു സാധനം അപ്പം ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റിയെന്ന് തന്നെ ഇരിക്കട്ടെ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഒരു വികസന സ്വഭാവമുള്ള ഒരു വെള്ളം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു അല്ലെങ്കിൽ മാഗ്നറ്റിക് ഉള്ള വെള്ളം നിങ്ങൾ പറയുന്ന കണക്കിനെ ഉണ്ടാക്കിയെടുത്തു എന്നിരിക്കട്ടെ ഇത് കഴിഞ്ഞ് ആ കാന്തം അങ്ങോട്ട് മാറ്റി കഴിയുമ്പോൾ ഇതൊക്കെ തിരിച്ച് പഴയതുപോലെ ആവും ആ വെള്ളം എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണോ തുടങ്ങി അതേപോലത്തെ ഒരു ക്വാളിറ്റി തന്നെ ഉണ്ടാവുള്ളൂ ഇതുപോലെയാണ് ശരീരത്തിൻ്റെ കാര്യം ഇപ്പോൾ നിങ്ങൾ ഇത് ഈ ബെഡ് കിടന്നിട്ട് എണീറ്റ് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പിന്നെ സർക്കുലേഷൻ വേണ്ടേ അപ്പോൾ ഈ സർക്കുലേഷൻ ഉണ്ടാവില്ലെന്ന് മാത്രമല്ല ഇത് എണീറ്റ് പോയി കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല ഇനി വേറൊരു കാര്യം കൂടി നിങ്ങൾ ഈ ഞാൻ പറയുന്ന നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന സാധനത്തിനൊക്കെ വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് മാത്രമേ ഉണ്ടാക്കാനായിട്ട് കഴിയുള്ളൂ കാര്യം നിങ്ങൾക്ക് അതിനകത്തോട്ട് ഒന്നിൽ വളരെ അധികം ഊർജ്ജം കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് നിങ്ങൾ അത്രത്തോളം കൂട്ടേണ്ടി വരും നല്ല വലിയ ഇലക്ട്രോ മാഗ്നറ്റ്സ് നിങ്ങൾ ഉണ്ടാക്കേണ്ടി വരും പെർമനൻറ്റ് മാഗ്നറ്റ് ആണെങ്കിൽ അത്രയ്ക്ക് ഇത്രക്കുള്ള ബലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനി പലരും വിചാരിക്കുന്നത് പോലെ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡെന്ന് പറയുന്നത് വളരെ വളരെ നിസാരമാണ് അതായത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ ഒരു അമ്പത് മൈക്രോടെസ്റ്റിലേക്ക് വരികയുള്ളൂ അതായത് പോയിൻറ്റ് സീറോ 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 അഞ്ച് എന്ന തോതിലുള്ള ഒരു സാധനം വരും ഒരു കമ്പാരിസന് വേണ്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ എം ആർ ഐ സ്കാനൊക്കെ എടുക്കാൻ പോകുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ടെസ്റ്റിലേക്കാണ് വരുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ടെസ്റ്റിലെന്ന് പറയുമ്പോൾ ഭൂമിയേക്കാളും എത്ര മടങ്ങ് ശക്തിയുള്ളൊരു ഉപകരണമാണ് ഈ എം ആർ ഐ മെഷീനിന്ന് ആലോചിച്ചു എന്ന് പറഞ്ഞാൽ എം ആർ ഐ മെഷീനകത്തേക്ക് നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്കൊന്നും സംഭവിക്കാതെ എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്ലഡിനെ ഈ പറയുന്നത് പോലെ ഒരു മാഗ്നറ്റിക് പവർ കൊണ്ട് വലിച്ചെടുക്കാനോ ഒതുക്കാനോ ഒന്നും പറ്റില്ല എന്നുള്ളത് ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക ഈ മാഗ്നറ്റിക് തെറാപ്പി കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്നുള്ളത് പലരും പരീക്ഷണം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി ഒരുപാട് പേര് ക്യാൻസർ രോഗികളൊക്കെ ക്ലെയിം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവർ പഠനം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ നടത്തിയിട്ടുണ്ട് ഒരു മെറ്റ അനാലിസിസ് നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു പഠനം നടത്തിയിട്ടുണ്ട് അത് അതും ഇതുപോലെ മറ്റൊരു പഠനങ്ങളുടെ പഠനമാണ് അല്ലെങ്കിൽ റിവ്യൂ ഒക്കെ നടത്തിയിട്ടുണ്ട് ഇവിടേക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഈ മാഗ്നറ്റിക് തെറപ്പി നമുക്കൊരു റാൻഡമൈസ് കൺട്രോൾ ട്രയൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ബ്ലൈൻഡ് ചെയ്തിട്ട് വേണം ടെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ എന്താണ് ചികിത്സ എടുക്കുന്നത് നിങ്ങൾ അറിയരുത് നിങ്ങൾക്ക് എന്ത് ചികിത്സയാണ് തരുന്നതെന്ന് ഡോക്ടറും അറിയരുത് അങ്ങനെ ചികിത്സിച്ച അങ്ങനെ ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള പഠനത്തിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ നോക്കാൻ തന്നെ ഇതിന് ബുദ്ധിമുട്ടാണ് ഒന്നാമത്തെ കാര്യം ഈ മാഗ്നറ്റിക്കായിട്ടുള്ള സെറോ മാഗ്നറ്റിക്കായിട്ടുള്ള സാധനങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം മാഗ്നറ്റിൻ്റെ അടുത്ത് എന്തെങ്കിലും ഇരുമ്പ് ഭാഗങ്ങളോ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒട്ടും അപ്പം തന്നെ ആ ബ്ലൈൻ്റിങ് അവിടെ പൊളിഞ്ഞു ഇനി അല്ലാതെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള വേദന കുറവുണ്ടോ റൊമറ്റോയ്ഡാ അർത്തറൈറ്റിസിന് ബെനിഫിറ്റ് ഉണ്ടോ വാദത്തിന് ബെനിഫിറ്റ് ഉണ്ടോ ഇതൊക്കെ നോക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയപ്പോൾ എല്ലാ പഠനങ്ങളിലും ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഊടായ്പ് പരിപാടിയാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന നിങ്ങളുടെ ഹാർഡേർഡ് മണി വെറുതെ ഇങ്ങനെ കളയണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചു നോക്കുക ഇതിനെ അനുകൂലമായിട്ട് യാതൊരു തെളിവും ഇല്ല എന്ന് മാത്രം ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കുക ഇപ്പം ട്രാൻസ്ക്രൈനിയൽ മാഗ്നറ്റിക് സിമുലേഷൻ അല്ലെങ്കിൽ ഈ പൾസ് ഇലക്ട്രോ മാഗ്നറ്റിക് തെറപ്പി എന്നൊക്കെ പറഞ്ഞാൽ ശാസ്ത്രീയമായി തന്നെ ചെയ്യുന്ന ചില ചികിത്സാ രീതികളുണ്ട് അത് നിങ്ങൾക്ക് ഒരു ആശുപത്രിയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫെസിലിറ്റിയിൽ മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് അത് ഇപ്പോൾ ഒരു വലിയ ഹെൽമെറ്റ് പോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചില തെറപ്പിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അത് വെച്ചുപയോഗിച്ച് ചെയ്യുന്ന പഠനങ്ങൾ കണ്ടിട്ടുണ്ടോ അവിടുത്തെ ഇൻട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത് വേറൊരു രീതിയിലാണ് ഈ പറയുന്ന രീതികളുമായിട്ടൊന്നും യാതൊരു ബന്ധുവില്ല ഇനി ഒരു കാര്യം കൂടെ പറയാം ഈ പറയുന്ന കാര്യം കൊണ്ട് യാതൊരു തരത്തിലുള്ള ഫലവും ഈ മാഗ്നറ്റൈസ് ചെയ്ത വെള്ളം കുടിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആയുസൊന്നും കൂടാൻ പോകുന്നില്ല ആ മാഗ്നറ്റൈസ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാഗ്നറ്റിക് ഡയപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൽ ഉണ്ടാക്കാൻ പറ്റിയെങ്കിലും ആ എപ്പോൾ ആ ഇലക്ട്രോ മാഗ്നറ്റിക് സോഴ്സ് നിങ്ങൾ കെട്ടി വെച്ചിരിക്കുന്ന സാധനം മാറ്റുന്നു ആ നിമിഷം വെള്ളം പഴയതുപോലെ ആവും ഒരു ആണിയിൽ നമ്മൾ ക കെട്ടി വെച്ചിട്ട് കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് അത് ഒരു താൽക്കാലിക മാഗ്നറ്റിക് സ്വഭാവം കാണിക്കുക അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് നിൽക്കുന്ന രീതിയിലുള്ള ഒരു പെർമനൻറ്റ് മാഗ്നറ്റിക്കിൻ്റെ സ്വഭാവം കാണിക്കുമെങ്കിൽ അതുപോലത്തെ ഒരു സ്വഭാവമല്ല വെള്ളത്തിനകത്ത് കാണിക്കുന്നത് അതൊരു മാഗ്നറ്റിക് ഒരു ഡയമാഗ്നറ്റിക് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കുന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറയണമെന്നുണ്ടായിരുന്നുള്ളൂ വെറുതെ അനാവശ്യമായി ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ചികിത്സാ രീതിയിലേക്ക് പോകാതിരിക്കുക ഒന്ന് നിങ്ങളുടെ പൈസ നഷ്ടം രണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു രോഗത്തിന് ചികിത്സ തേടേണ്ടതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയം കളയുന്നത് കാരണം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ ഉണ്ടോ ഇത്രയും